മനസ്സിനെ നുറുക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരുപാട് കണ്ണുനീർ താഴ്വരകൾ, ഉത്തരം കിട്ടാത്ത കണ്ണുനീർ താഴ്വരകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ഒറ്റ ആശ്വാസം മാത്രമേ ഉള്ളൂ. ആ കണ്ണുനീർ താഴ്വരയിൽ കൂടി നാം കടന്നു പോകും. അതിൽ നാം താമസിക്കില്ല. ആ യാത്രയും നാം കടന്നു പോകും. ശാലോം സന്ദേശം ഇന്ന് കേൾക്കുന്നവർക്ക് വലിയൊരു ആശ്വാസവും സമാധാനവും ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്നു. 84:6 കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു തീർത്ഥയാത്ര, ആ യാത്രയിലെ ഒരു സ്ഥലമാണ് കണ്ണുനീർ താഴ്വര, വാലി ഓഫ് ബാഖ. ദൈവത്തിൽ ബലമർപ്പിച്ചവരും ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുവാൻ ജീവിതം സമർപ്പിച്ചവരും കടന്നു പോകേണ്ട ഒരു സമയമാണ് കണ്ണുനീരിൻ്റെ താഴ്വര. അത്തരത്തിലുള്ള അനുഭവത്തിലൂടെ, അപ്രതീക്ഷിതമായ വേദനകളിലൂടെ കടന്നുപോയേക്കാം. അതാണ് 84 നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു യഥാർത്ഥ ആരാധകൻ, യഥാർത്ഥ വർഷിപ്പർ, അവൻ്റെ ലക്ഷ്യം യെരുശലേമിലുള്ള യഹോവയുടെ ആലയത്തിൽ പാർക്കണം. യഹോവയുടെ ആലയം ഇരിക്കുന്നിടത്ത് വസിക്കണം ജീവകാലമെല്ലാം. അതാണ് ആഗ്രഹം. പക്ഷേ അവിടെ വരെ എത്തിച്ചേരുവാനുള്ള ആ യാത്ര, അതിൽ ഒരു ഭാഗമാണ് കണ്ണുനീരിൻ്റെ താഴ്വരയുള്ള യാത്രയുടെ ഭാഗം. ആ യാത്രയിൽ, ആ ജീവിതയാത്രയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത, വേദനിപ്പിക്കുന്ന ദിനരാത്രങ്ങൾ, മനസ്സിനെ നുറുക്കുന്ന സംഭവങ്ങൾ, ഒറ്റപ്പെടലുകൾ, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരുന്ന കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൂടി കടന്നു പോകേണ്ടി വന്നേക്കാം. ആമേൻ. ഏത് തരത്തിലുള്ള വേദനയാണെന്ന് തീരുമാനിക്കാനും തിരഞ്ഞെടുക്കുവാനും അനുവാദമില്ലാത്ത പ്രത്യേക കണ്ണുനീർ താഴ്വര. ഹല്ലേലൂയ. നാം ശ്രദ്ധിച്ചാൽ സങ്കീർത്തനങ്ങൾ എഴുതിയവർ, ഇനി നാം പാടുന്ന പാട്ടുകൾ, ഗാനങ്ങൾ എഴുതിയവരെയൊക്കെ നോക്കിയാൽ, ദൈവത്തിന് വേണ്ടി പാടുന്നവരൊക്കെ വളരെയധികം മുറിവുകളിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയും അവഗണനകളിലൂടെയും കടന്നുപോയവരാണ്. ഇവിടെയൊക്കെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൂടി ഒരുപാട് തവണ കടന്നുപോയവരാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളായ നാം സിയോനിലേക്കുള്ള യാത്രയിൽ ഈ വഴിയിലൂടെ കടന്നു പോകേണ്ടി വരും. ഒറ്റ ആശ്വാസമേ നമ്മുടെ മുൻപിലുള്ളൂ, നമ്മിലുള്ളൂ. മറ്റൊന്നുമല്ല, നാം സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തും എന്നതല്ലാതെ ഒറ്റ ആശ്വാസമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ഈ കണ്ണുനീർ താഴ്വരയിൽ ആരും താമസിക്കുന്നില്ല. അവിടെ ആരും കൂടാരം കെട്ടി താമസിക്കുന്നില്ല. അതിലൂടെ കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം കടന്നു പോകേണ്ട താഴ്വരയാണത്. അവിടെ നമുക്ക് താമസമില്ല. ആ താഴ്വരയും നാം കടക്കും. ഹല്ലേലൂയ. ആ വേദനയുടെ നാളുകളും നാം അതിജീവിക്കും. കർത്താവ് തരുന്ന ആലോചന അതാണ്. നാം നിൽക്കുന്നില്ല, നാം കടന്നു പോകേണ്ടി വരുന്നു. ആരും അവിടെ നിൽക്കുന്നില്ല, കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. യാക്കോബ്, യോസഫിൻ്റെ പിതാവ് യാക്കോബ് പറഞ്ഞു, സകലതും എനിക്ക് പ്രതികൂലം, എൻ്റെ ദുഃഖത്തെ ദൈവം നിരാശയോടുകൂടി പാതാളത്തിലേക്ക് ഇറങ്ങുമാറാക്കും, എൻ്റെ ജീവിതത്തെ ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നു ഒക്കെ നിരാശപ്പെട്ട് പറഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. താൻ സ്നേഹിച്ച ഭാര്യയും മകനും ഒക്കെ നഷ്ടപ്പെട്ട ആ ദിവസങ്ങൾ, ആ നാളുകൾ,
എന്നാൽ അത് കടന്നുപോയി. പിൽക്കാലത്ത് യോസെഫിനെ കണ്ടെത്തുമ്പോഴും യോസെഫിൻ്റെ മകൻ മനശ്ശെ വളരെ കഷ്ടതയുടെ സമയത്ത് സകല സങ്കടങ്ങളും എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് മനശ്ശെ എന്ന പേരിടുന്നത്. സകല സങ്കടങ്ങളും മറക്കുന്ന ദിവസം. അടുത്തതായി ഒരു തലമുറ തന്നപ്പോൾ സങ്കടദേശത്ത് യഹോവ എന്നെ വർദ്ധിപ്പിച്ചു. സങ്കടങ്ങളെ മറക്കുന്നു, സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഉത്തരമില്ലാത്ത ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ കണ്ണുനീർ താഴ്വരയിൽ കൂടെ ആയിരിക്കാം പക്ഷെ ഒരുപക്ഷെ നാം ഇന്ന് കടന്നു പോകുന്നു. കർത്താവ് പറയുന്നു, അതിനപ്പുറത്തേക്ക് വലിയ ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. ആർക്കും കാണാനും മനസ്സിലാക്കാനും ഊഹിക്കാനും കഴിയാത്ത ദൈവികമായ ഒരു സിയോനുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യമിരിക്കുന്ന സ്ഥലം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് കർത്താവ് സംസാരിക്കുന്നു, നിരാശപ്പെടരുത്, നാം കടന്നു പോവുകയാണ്. സിയോനിലെത്തുന്നതുവരെയും നിൽക്കുന്നില്ല. സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ കടന്നു പോകേണ്ട കണ്ണുനീരിൻ്റെ താഴ്വര അത് നിത്യമല്ല, നിലനിൽക്കുന്നില്ല. സിയോനിലേക്ക് ഞങ്ങളെ എത്തിക്കുന്ന വഴിയാ. അതുകൊണ്ട് നിരാശപ്പെടാതെ പിറുപിറുക്കാതെ ആ പാതയെ സഞ്ചരിച്ച് തീർക്കുവാൻ ഉള്ള കൃപയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. പിറുപിറുപ്പ് കൂടാതെ വിളിച്ചവൻ വിശ്വസ്തനാണെന്നെണ്ണി ആ താഴ്വരയും കടന്നു പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ മക്കളുടെ ജീവിതത്തിൽ അതിനുള്ള കൃപയും ധൈര്യവും നൽകണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്ദേശം അനേകർക്ക് ആശ്വാസമായി തീരട്ടെ. നിങ്ങൾ കുറച്ചുപേർക്ക് ഇത് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ഡേ.